കാർഡമം ഹിൽസ് റിസർവ് വിഷയത്തിൽ കർഷകരെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി സർക്കാർ ഏലമല കാടുകളെ സംബന്ധിക്കുന്ന വ്യക്തമായ വിവരങ്ങൾ അടുത്ത മാസം ഇരുപത്തിമൂന്നിന് മുമ്പ് സമർപ്പിക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം സി എച്ച് ആർ ആശങ്കകളിൽ കർഷകർ സർക്കാരിനെ വിമർശിച്ചു തുടങ്ങിയതോടെ മന്ത്രി റോഷി അഗസ്റ്റിൻ കർഷകരുടെ യോഗം വിളിച്ചിട്ടുണ്ട് കർഷക താൽപര്യങ്ങൾക്ക് സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് മന്ത്രിയുടെ ഉറപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇടുക്കിയിലെ ഏലമലക്കാടുകൾ വനമാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട വൺ സുപ്രീം സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ സി എച്ച് ആറിൽ വ്യക്തത വരുത്തിയുള്ള രേഖകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചത് രണ്ടു ലക്ഷത്തി ഏക്കർ സ്ഥലം വനമാക്കണമെന്നായിരുന്നു വൺലൈഫിന്റെ ആവശ്യം ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾക്കായി കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി നൽകിയ റിപ്പോർട്ടിൽ മുന്നൂറ്റി മുപ്പത്തിനാല് ചതുരശ്രമയിൽ വരുന്ന ഏലമലക്കാടുകൾ വനമാണെന്നും ഇവിടെ വ്യാപകമായി കയ്യേറ്റം നടന്നിട്ടുണ്ടെന്നും കോടതിയെ ധരിപ്പിച്ചു ിലെ രാജവിളംബരം ഏക്കർ സ്ഥലം മാത്രമാണ് കൃഷിക്കായി മാറ്റിവച്ചിട്ടുണ്ടായിരുന്നത് ഇത് കോടതിയെ ധരിപ്പിക്കാൻ സർക്കാരിനായില്ല ഇത് മനസ്സിലാക്കാതെയുള്ള റിപ്പോർട്ട് കർഷകരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തു പലതവണ സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടും ഏലമലക്കാട് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാനും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല സർക്കാർ സമർപ്പിച്ച രേഖകളിൽ ചിലതിൽ ഏലമലക്കാടുകൾ റവന്യൂ ഭൂമിയെന്നും ചിലത് വനഭൂമിയെന്നുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ വിഷയത്തിൽ വ്യക്തത വരുത്താനുള്ള രേഖകൾ ഹാജരാക്കാനാണ് കോടതി നിലവിൽ നിർദ്ദേശിച്ചത് സർക്കാരിന്റെ കൈവശമുള്ള രേഖകൾ കർഷകരെ പ്രതികൂലമായി ബാധിക്കുമെന്നിരിക്കെയാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത് എന്നതും ശ്രദ്ധേയം ഫോറസ്റ്റ് ഒന്ന് കൊടുത്തു റവന്യൂ ഒന്ന് കൊടുത്തു ആര് കൊടുക്കുന്നുള്ളതല്ലോ ഗവൺമെന്റ് എന്ത് കൊടുക്കുന്നു ഇതാണ് ചിന്തിക്കേണ്ടത് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്ന ഗവൺമെന്റിനോടാ മറുപടി പറയുന്നത് ഗവൺമെന്റ് പത്തരം വിഷയങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഗവൺമെന്റ് ഉചിതമായ രീതിയിൽ കർഷകർക്ക് അനുകൂലമായിട്ടും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ സി എച്ച് ആർ വിഷയത്തിൽ സർക്കാർ നടപടി കർഷകർക്കെതിരാണെന്നുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം റവന്യൂ വകുപ്പിനും മരങ്ങളുടെ സംരക്ഷണം വനംവകുപ്പിനുമായി നിശ്ചയിച്ച് നൽകിയതും പിന്നീട് ഇവർ ഇവിടെ നടത്തിയ ഇടപെടലുകളാണ് പ്രശ്നം സങ്കീർണമാക്കാൻ കാരണമായതെന്നുമാണ് കർഷകർ പറയുന്നത് സർക്കാർ കർഷകർക്കൊപ്പം എന്ന് പറയുമ്പോഴും കോടതിയുടെ നിലപാട് മറിച്ചായാൽ അത് ഇടുക്കിയിലെ കർഷകരെ പ്രതികൂലമായി ബാധിക്കും ജനം ഇടുക്കി